പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രചരണ യോഗത്തിൽ വെച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. രാജ്യത്തെങ്ങും തടങ്കൽ പാളയം ഉയരുന്നു എന്ന് പ്രതിപക്ഷം കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നു. ഇതാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. അങ്ങനെ തടങ്കൽ പാളയം ഒരിടത്തുമില്ല, ഒരിടത്തും പണിതിട്ടുമില്ല, പണിയാനൊട്ട് ഉദ്ദേശവുമില്ല. ഇതാണ് അന്ന് നരേന്ദ്രമോദി പറഞ്ഞതിന്റെ സാരാംശം. നരേന്ദ്രമോദി പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെ ആദ്യത്തെ തടങ്കൽ പാളയം കർണാടകത്തിലാണ്. കർണാടക സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു കഴിഞ്ഞു. 35 ഇടങ്ങളിൽ തടങ്കൽ പാളയം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതിലെ ഒരിടത്തെ തടങ്കൽ പാളയം ഇപ്പോൾ ആൾക്കാരെ പാർപ്പിക്കാൻ തക്ക വിധം പൂർണ്ണ സജ്ജമായി. അത് എവിടെയാണെന്ന് പറയാം. ബാംഗ്ലൂരിൽ നിന്ന് കൃത്യം 30 കിലോമീറ്റർ അകലെ സെൻഡിക്കൊപ്പ എന്ന സ്ഥലത്താണ് ഈ തടങ്കൽ പാളയം ഒരുങ്ങിയിരിക്കുന്നത്. ഇത് സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിലുള്ള ഒരു കെട്ടിടമാണ് തടങ്കൽ പാളയമാക്കി മാറ്റിയിരിക്കുന്നത്. യെദ്യൂരപ്പ അധികാരത്തിൽ ഏറ്റ ശേഷമാണ് വളരെ പെട്ടെന്ന് തടങ്കൽ പാളയത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. ഇത്തരത്തിൽ 35 തടങ്കൽ പാളയങ്ങൾ അവിടെ മാത്രം, കർണാടകയിൽ മാത്രം നിർമ്മിക്കും. ഇതാണ് സർക്കാർ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം. അതിലെ ആദ്യത്തെ തടങ്കൽ പാളയം ഇപ്പോൾ പണി പൂർത്തിയായി. ബംഗ്ലാദേശുകാരെയും ഒപ്പം ആഫ്രിക്കൻ വംശജരെയുമാണ് ആദ്യം അവിടെ പാർപ്പിക്കുക എന്നാണ് ഇപ്പോൾ യെദ്യൂരപ്പ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇനി എന്തെല്ലാമാണ് അവിടെ ഉള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഉയരത്തിലുള്ള ഒരു ചുറ്റുമതിൽ, ആ ചുറ്റുമതിലിന് മുകളിൽ കമ്പിവേലി, അടുക്കളയും കുളിമുറിയും അടക്കം 15 മുറികളുണ്ട്. 2 നിരീക്ഷണ ടവറുകളുണ്ട്. ഇതാണ് തടങ്കൽ പാളയം അഥവാ ജയിൽ എന്ന് തന്നെ നമുക്ക് പറയാവുന്ന സങ്കേതത്തിലെ സംവിധാനങ്ങൾ. 35 എണ്ണം ഉടൻ തന്നെ പണിയും, അതിലെ പകുതിയിലധികവും പണി നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. ഇനി റോയിറ്റേഴ്സ് പുറത്തുവിട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ബിസിനസ് ലൈൻ അടക്കമുള്ള മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അസമിലാണ് 2-ാമത്തെ ഏറ്റവും വലിയ തടങ്കൽ പാളയം ഉയരുന്നത്. 4 ഫുട്ബോൾ ഗ്രൗണ്ടിന് തുല്യമായിട്ടുള്ള സ്ഥലത്താണ് അസമിലെ തടങ്കൽ പാളയം. അവിടെ പണി പുരോഗമിക്കുന്നു. ഏതാണ്ട് 80% പണി പൂർത്തിയായി എന്നാണ് പറയാൻ കഴിയുന്നത്. 45 കോടി രൂപ മുതൽ മുടക്കി ആദ്യഘട്ടം പൂർത്തിയാക്കും. 3000 പേരെ പാർപ്പിക്കാനാണ് ആദ്യഘട്ടത്തിൽ കഴിയുക. പിന്നീട് ഇത് ഇതിന്റെ വ്യാപ്തി വിപുലീകരിക്കും, അല്ലെങ്കിൽ ഈ അസമിലെ തടങ്കൽ പാളയത്തിന്റെ വിസ്തൃതി വീണ്ടും കൂട്ടി വലുതാക്കും. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ 3000 തടവുകാരെയാണ് അല്ലെങ്കിൽ 3000 പേരെയാണ് പാർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗോപാൽപര എന്ന സ്ഥലത്താണ് ഈ അസമിൽ തടങ്കൽ പാളയം ഉയരുന്നത്. അങ്ങനെ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. ഓരോ സംസ്ഥാനത്തും തടങ്കൽ പാളയം വേണമെന്ന് ഈ വർഷം 2019 ജൂൺ മാസത്തിൽ കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും സർക്കുലർ അയച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തടങ്കൽ പാളയങ്ങൾ ഉയരുന്നത്. അവിടേക്ക് പൗരന്മാരെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോകും. ആദ്യം ബംഗ്ലാദേശികളെയും ആഫ്രിക്കക്കാരെയും പിടികൂടുമെന്നാണ് പറയുന്നതെങ്കിലും ബംഗ്ലാദേശികളാണ് എന്ന് തെളിയിക്കാൻ അവർക്ക് കഴിയുമോ എന്നറിയില്ല. കഴിയാത്തവരെയാണ് ഇപ്പോൾ അങ്ങനെ അവിടേക്ക് വിടുന്നത്. 15 ബംഗ്ലാദേശികളെയാണ് ഇത്തരത്തിൽ കർണാടകത്തിൽ പിടികൂടിയത്. ആ 15 ബംഗ്ലാദേശികളെ ഇപ്പോൾ അവിടെയൊക്കെ താമസിപ്പിക്കും. ഒപ്പം തന്നെ ആഫ്രിക്കൻ വംശജർ, അവർ വിരലെണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ വിസ കാലാവധി കഴിഞ്ഞ് ആ കർണാടകത്തിൽ തങ്ങുന്നവർ. അങ്ങനെ ഓരോ സംസ്ഥാനത്തും തടങ്കൽ പാളയം വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് 2 സംസ്ഥാനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു, ബാക്കി സംസ്ഥാനങ്ങളിലേക്ക് ഉടനെത്തും. ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് അല്ലെങ്കിൽ ജയിൽ എന്ന് പറയുന്ന വിധത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും അസൗകര്യങ്ങളും ദുരിതങ്ങളും ഒക്കെ പേറുന്ന സ്ഥലങ്ങളാകും ഈ ക്യാമ്പുകൾ എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. അവിടെ ഒരു മനുഷ്യന് വേണ്ട പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അസ്വാതന്ത്ര്യത്തിൻ്റെ തടങ്കൽ പാളയം തന്നെയാണ് ഉയരുന്നത്.